ബി ജെ പിയെ പിടിച്ചുകുലുക്കിയ വിവാദമായിരുന്നു മെഡിക്കൽ കോഴ. വർക്കല എസ് ആർ കോളേജിലെ അഴിമതിക്കഥ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മറുനാടൻ മലയാളിയാണ്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തായതോടെ ബി ജെ പി വലിയ പ്രതിരോധത്തിലേക്ക് പോയി. ഇതിന് സമാനമായ മറ്റൊരു അഴിമതിയാണ് ജൻധൻ ഔഷധിയുടെ ഇടപാടിലും നടക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പൂർണിമ എസ് നായർ നടത്തിയെന്ന് ആരോപിക്കുന്ന തട്ടിപ്പിന്റെ കഥ കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ മധ്യ കേരളത്തിലെ ജൻധൻ ഔഷധിയിലെ അഴിമതിയും പുറത്തുവിടുകയാണ്. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ വമ്പൻ സ്രാവാണ് ഇതിന് പ്രതിസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോഴയിൽ ഉലയുന്ന നേതൃത്വത്തിന് മറ്റൊരു പ്രതിസന്ധിയാകും ഈ റിപ്പോർട്ടും. ഡോക്ടർ ശശി തരൂർ എം പിക്ക് സുനന്ദ പുഷ്കർ കേസിൽ നിശബ്ദനായിരിക്കാനുള്ള അവകാശത്തെ മാനിക്കണമെന്ന് റിപ്പബ്ലിക് ചാനലിനോടും അർണാബ് ഗോസ്വാമിയോടും ഡൽഹി ഹൈക്കോടതി. സുനന്ദ പുഷ്കറിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹത ഉണ്ടെന്നും അതിൽ ശശി തരൂരിന് പങ്കുണ്ടെന്നുമുള്ള തരത്തിൽ റിപ്പബ്ലിക് ടിവിയുടെ ലോഞ്ചിനോടനുബന്ധിച്ച് അവതാരകനായ അർണാബ് ഗോസ്വാമി ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ഈ ചർച്ചയുടെ ഭാഗമായി ചാനൽ ശശി തരൂരിനോട് വിഷയത്തിലുള്ള അഭിപ്രായം ആരാഞ്ഞു. ഇത് സംബന്ധിച്ച് തരൂർ സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. ഈ കേസ് കൂടാതെ ചാനൽ വാർത്തയ്ക്ക് എതിരെ തരൂർ 2 കോടി രൂപ ആവശ്യപ്പെട്ട് മാനനഷ്ട കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. പി സി ജോർജിന്റെ പല അവകാശവാദങ്ങളും പൊള്ളയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആരും അതിന് തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കാറില്ല. ജോർജിന്റെ കള്ളി അവസാനം ഏഷ്യാനെറ്റിലെ അവതാരകൻ വിനു വിജോൺ പൊളിച്ചടുക്കി. ഇന്നലെ നടന്ന അന്ത്യചർച്ചയിലാണ് നമ്പിനാരായണനെ ഇറക്കി ജോർജിനെ വിനു നാണം കെടുത്തിയത്. 1 കോടി സുപ്രീംകോടതി അനുവദിച്ചിട്ടും കൊടുക്കാതിരുന്ന ഉമ്മൻചാണ്ടിയിൽ നിന്നും 10 ലക്ഷം വാങ്ങിക്കൊടുത്തത് താനാണെന്നും 4 കൊല്ലം ജയിലിൽ കിടന്ന നമ്പിനാരായണന്റെ കണ്ണീര് കണ്ടതും താനാണെന്ന് പി സി ജോർജിന്റെ വീരവാദം നിഷേധിച്ച് നമ്പിനാരായണൻ തന്നെ രംഗത്ത് വന്നു. പി സി ജോർജിന്റെ അവകാശവാദങ്ങളിൽ പലതിന്റെയും സത്യം ഇങ്ങനെയൊക്കെയാണെന്നാണ് വിനു വിജോൺ ഇന്നലത്തെ ചർച്ചയിലൂടെ ഉയർത്തിക്കാട്ടിയത്.